അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികരെയും അവൻ വരുത്തി. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. ജോശുവ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അബ്രാഹത്തിന്റെയും നാഹോറിന്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസ് നക്കരെ മറ്റു ദൈവന്മാരെ സേവിച്ചു പോന്നു. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെ ഞാൻ നദിയുടെ മരുവരെ നിന്ന് കൊണ്ടുവരികയും കാനാൻ ദേശത്തോടുകൂടെ നയിക്കുകയും അവന്റെ സന്നദ്ധികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഞാൻ അവന് ഇസ്ഹാക്കിനെ നൽകി, ഇസ്ഹാക്കിന് യാക്കോബിനെയും ഏസാവിനെയും കൊടുത്തു. ഏസാവിന് സെയിർ മലമ്പ്രദേശം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ സന്നദ്ധികളും ഈജിപ്തിലേക്ക് പോയി. ഞാൻ മോശയെയും അഹ്റോനെയും അവിടേക്ക് അയച്ചു. ഈജിപ്തിന്റെ മേൽ മഹാമാരികൾ അയച്ച് നിങ്ങളെ ഇവിടെ അവിടെ നിന്ന് മോചിപ്പിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു. അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു. നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലരുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു. കടൽ അവരുടെ മേൽ ഒഴുകി, അവർ മുങ്ങി മരിക്കാനിടയാകി. ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിൽ കണ്ടതാണല്ലോ. നിങ്ങൾ വളരെ നാൾ മരുഭൂമി വസിച്ചു. അനന്തരം ജോർദാന് മറുകരയിൽ വസിച്ചിരുന്ന ആമേരുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സീപ്പോറിന്റെ മകനും മോവാബ് രാജാവുമായ ബാലാഖ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിക്കുന്നതിന് ബായോറിന്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ചു വരുത്തി. എന്നാൽ ഞാൻ ബാലാമിനെ ശ്രമിച്ചില്ല, അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാലാഖിന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറിക്കോയിലെത്തി. അപ്പോൾ ജെറിക്കോ നിവാസികൾ അമ്മയോരിൽ പെരീസിയർ, കാനാന്യർ, ഹിത്യർ, ഗൃഹാശ്യർ, ഹിവ്യർ, ജബൂസിയർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നിലുകളെ അയച്ചു. അവ അമ്മയോരുടെ രണ്ട് രാജാക്കന്മാരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു. നിങ്ങളുടെ വാളിന്റെയോ വില്ലിന്റെയോ സഹായത്താലല്ല അത് സാധിച്ചത്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിന്റെയും ഒലിവ് തോട്ടത്തിന്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ആകയാൽ കർത്താവിന് ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഈജിപ്തിലും നദിക്കരയെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സിലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമ്മയോരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം പ്രതിവദിച്ചു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യ ദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ ദേവന്മാരെ കർത്താവാണ് നമ്മയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺമുൻപിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത്. ഈ ദേശത്ത് വസിച്ചിരുന്ന അമ്മയോരെയും മറ്റു ജനതകളെയും നമ്മുടെ മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തി. അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും, അവിടുന്നാണ് നമ്മുടെ ദൈവം. ജോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല, എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്, അസഹിഷ്ണുവായ ദൈവം. നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല. കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തിരിയും. നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ജനം ജോശുവയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും. ജോശുവ പറഞ്ഞു, കർത്താവിനെ സേവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷി. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ തന്നെ സാക്ഷി. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനിലേക്ക് തിരിയട്ടെ. ജനം വീണ്ടും ജോശുവയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്ക് കേൾക്കുകയും ചെയ്യും. അങ്ങനെ ശിക്കേമിൽ വെച്ച് ജോശുവ അന്ന് ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു. ജോശുവ ഈ വാക്കുകൾ കർത്താവിന്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി. അവൻ വലിയ ഒരു കല്ലെടുത്ത് കർത്താവിന്റെ കൂടാരത്തിന് സമീപത്തുള്ള ഓക്കുമരത്തിലെ ചുവട്ടിൽ സ്ഥാപിച്ചു. ജോശുവ ജനത്തോട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. കർത്താവ് നമ്മളോട് അരുളി ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട്.
അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. അനന്തരം ജോശുവ ജനത്തെ അവരവരുടെ അവകാശ ദേശത്തേക്ക് അയച്ചു. ജോശുവയുടെ മരണം. പിന്നീട് കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോശുവ മരിച്ചു. അപ്പോൾ അവന് 110 വയസ്സുണ്ടായിരുന്നു. അവനെ ഗാഷ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവന്റെ അവകാശ സ്ഥലമായ തിംനാത്ത് സേറയിൽ സംസ്കരിച്ചു. ജോശുവയുടെ കാലത്തും അവന് ശേഷമും ജീവിച്ചിരിക്കുന്നവരും കർത്താവ് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സംസ്കരിച്ചു. ഈ സ്ഥലം ഷെക്കേമിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്ന് 100 വെള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ്. അത് ജോസഫിന്റെ സന്തതികൾക്ക് അവകാശമായി. അഹറോന്റെ മകനായ എലയാസറും മരിച്ചു. അവർ അവനെ ഗിബായയിൽ സംസ്കരിച്ചു. അത് അവന്റെ മകൻ ഹിനഹാസിന് എഫ്രായിം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാകുന്നു.